നമസ്കാരം, ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിന്നും ഒമിക്രോൺ ജനിതക ശ്രേണീകരണത്തിന് അയച്ച 8 സാമ്പിളുകളും നെഗറ്റീവാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. പരിശോധനയ്ക്ക് അയച്ച 10 ൽ 8 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ സാമ്പിളുകളായിരുന്നു ഇവ. മുല്ലപ്പെരിയാർ ഡാം മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് തുറക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതി. മുന്നറിയിപ്പില്ലാതെ ഡാം തുറക്കുന്നതിലുള്ള സംസ്ഥാനത്തിന്റെ ആശങ്ക മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരത്തെ തമിഴ്നാടിനെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഈ രീതി തമിഴ്നാട് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നിയമപരമായ വിഷയത്തെ സമീപിക്കാൻ കേരളം ഒരുങ്ങുന്നത്. നാഗാലാന്റ് സൈന്യത്തിനെതിരെ ഗുരുതര ആരോപണവുമായി DGP റിപ്പോർട്ട്. പരിശോധന നടത്താതെയാണ് കയ്യിൽ ആയുധമില്ലാത്ത തൊഴിലാളികൾക്ക് നേരെ പകൽ വെളിച്ചത്തിൽ സൈന്യം വെടിവെച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ വെടിവെപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷ സാഹചര്യം തുടരുകയാണ്. വിഘടനവാദി ഭീകര സംഘമെന്ന് തെറ്റിദ്ധരിച്ച് സൈന്യം നടത്തിയ വെടിവെപ്പിൽ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 14 ഗ്രാമീണർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രത്യേക സൈനിക അധികാര നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാഗാലാന്റ്. ഈ ആവശ്യം ഉന്നയിച്ച് നാഗാലാന്റ് കേന്ദ്ര സർക്കാരിന് കത്തെഴുതും. നാഗാലാന്റ് മുഖ്യമന്ത്രി, മേഘാലയ മുഖ്യമന്ത്രി, വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSC വിടാനുള്ള തീരുമാനം ഉടൻ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സമസ്ത അറിയിച്ചു. നിയമം റദ്ദാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി സമസ്ത നേതാക്കൾ പറഞ്ഞു. മധ്യപ്രദേശിൽ വിദ്യാർത്ഥികളെ മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ സ്കൂൾ ആക്രമിച്ചു. വിദിശ ജില്ലയിലെ ഗഞ്ച് ബസോഡ നഗരത്തിലെ സെന്റ് ജോസഫ് സ്കൂളിന് നേരെയാണ് 100 വരുന്ന പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. വഖഫ് നിയമന വിവാദത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പറഞ്ഞു. പ്രതിഷേധ പരിപാടികളുടെ ആദ്യഘട്ടം ഈ മാസം 9 കോഴിക്കോട്, കടപ്പുറത്ത് മഹാറാലിയോടുകൂടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും ലീഗ് ആരോപിച്ചു. രാജ്യത്ത് ഫെബ്രുവരിയിൽ കോവിഡിന്റെ 3 തരംഗത്തിന് സാധ്യതയുണ്ടെന്ന് IIT കാൺപൂരിലെ വിദഗ്ധൻ. 3 തരംഗത്തിൽ രാജ്യത്ത് പ്രതിദിനം 1 മുതൽ 1.5 ലക്ഷം വരെ കേസുകൾ റിപ്പോർട്ട് ചെയ്തേക്കാമെന്നും ഇതിന് 2 തരംഗത്തേക്കാൾ തീവ്രത കുറവായിരിക്കുമെന്നും കോവിഡിന്റെ മാത്തമെറ്റിക്കൽ പ്രൊജക്ഷനിലെ പങ്കാളിയായ മഹേന്ദ്ര അഗർവാൾ പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടിസ്ഥാന ശമ്പളത്തിൽ മാറ്റമില്ല. ശമ്പളം 81,800 രൂപ തന്നെയാക്കി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി. വിഷയത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉയർത്തിയ പ്രതിഷേധം തള്ളിയാണ് സർക്കാർ അന്തിമ ഉത്തരവിറക്കിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്ന BJP MPമാർക്ക് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം മാറും അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മോദി താക്കീത് നൽകി. BJP പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മോദി MPമാരെ വിമർശിച്ചത്. രാജ്യസഭയിൽ നിന്നും 12 MPമാരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ഇന്ന് പാർലമെന്റ് പ്രതിഷേധവുമായി പ്രതിപക്ഷം. നടപടിയിൽ വിട്ടുവീഴ്ചയില്ലെന്നും മാപ്പ് വരണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് രാജ്യസഭ 2 നിർത്തിവച്ചു. ആസാം കവിയും അക്കാദമിക്കുമായ നീൽമണി ഫൂക്കനും കൊങ്കണി സാഹിത്യകാരൻ ദാമോദർ മോസയ്ക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ദാമോദർ മോസയ്ക്ക് ഈ വർഷത്തെ പുരസ്കാരവും നീൽമണി ഫൂക്കന് കഴിഞ്ഞ വർഷത്തെ പുരസ്കാരവുമാണ് പ്രഖ്യാപിച്ചത്. രാജ്യം ഒമിക്രോൺ വ്യാപനത്തിനെതിരെ ജാഗ്രത പുലർത്തുന്നതിനിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചെത്തിയ 295 പേരിൽ 109 പേരെ കണ്ടെത്താനായില്ല. വിദേശത്തു നിന്ന് എത്തിയവരുടെ ഫോണുകളിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്ന പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. മോഡലുകൾ മരിച്ച കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടന്ന് അന്വേഷണ സംഘം. ഇതിനായി സൈജുവിന്റെ മുടിനാരുകളും നഖവും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 90 ദിവസത്തിനുള്ളിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താനാണ് പരിശോധന. ഷട്ടിൽ കളിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു മരിച്ചു. നാദാപുരം പോലീസ് സ്റ്റേഷനിലെ Grade SI മാവളപ്പറമ്പത്ത് KP രതീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.